ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ കുറിച്ചിട്ടാണ്. സോ അങ്ങനെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണെന്നുള്ളത് നോക്കാം. അക്കോർഡിംഗ് ടു ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881, എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇസ് ഡിഫൈൻഡ് ആസ് ആൻ ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ് കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ സൈൻഡ് ബൈ ദ മേക്കർ ഡയറക്റ്റിംഗ് എ സർട്ടൻ പേഴ്സൺ ടു പേ എ സർട്ടൻ സം ഓഫ് മണി ഓൺലി ടു ഓർ ടു ദ ഓർഡർ ഓഫ് എ സർട്ടൻ പേഴ്സൺ or to the bearer of the instrument. So ഇവിടെ പറയുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് വെച്ച് എന്താണ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിട്ടേൺ എഗ്രിമെന്റിനെയാണ്, അതായത് നമുക്ക് പറയാം റിട്ടേൺ ഡോക്യുമെന്റിനെയാണ് നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയാം. അതിൽ എന്തൊക്കെ ഉണ്ട്, ഒരു അൺകണ്ടീഷണൽ ഓർഡർ ഉണ്ട്, അതേപോലെ സൈൻഡ് ബൈ ദ മേക്കർ, ആരാണോ ആ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോ ചെയ്യുന്ന ആ ആളുടെ സൈൻ ഉണ്ടാവും, പിന്നെ അതിൽ എത്ര പൈസ സർട്ടൻ സം ഓഫ് മണി ആ ഒരു എത്ര എമൗണ്ട് ആണ് അതിന് കിട്ടേണ്ടത് അതിന് വച്ചിട്ടും അതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ആർക്കാണോ ആ ഒരു എമൗണ്ട് പേ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയ ഒരു ഡോക്യുമെന്റിനെയാണ് അല്ലെങ്കിൽ ഒരു മണി ഇൻസ്ട്രുമെന്റിനെയാണ് നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയാം. ഇപ്പൊ ഒരു കേസ് പറയുകയാണെങ്കിൽ ഒരു ബയ്യറുണ്ട് സെല്ലറുണ്ട്. നമുക്കിവിടെ സെല്ലർ ആണ് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോ ചെയ്യുന്നത്. എന്തും പറഞ്ഞ ഇത്ര പൈസ ബയറിനടുന്ന് കിട്ടാനുണ്ട് ഈ ഒരു സെർട്ടൺ പീരീഡിന്റെ ഉള്ളിൽ എന്നൊക്കെ എന്നാണോ ആ പേ ചെയ്യേണ്ടത് അതിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും കൂടിയുള്ള ആ ഒരു ഡോക്യുമെന്റിനെയാണ് നമ്മളിവിടെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ജനറലി ഡ്രോൺ ബൈ ദ ക്രെഡിറ്റർ അപ്പോൺ ഹിസ് ഡെബ്റ്റർ. എന്താണ് പറയുന്നത്, ക്രെഡിറ്ററിന്റെ മേലെ ഡ്രോ ചെയ്യുന്ന അക്കൗണ്ടിനെയാണ് നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. സോറി, ഡെബ്റ്ററിന് മേലെ ഡ്രോ ചെയ്യുന്ന അക്കൗണ്ടിനെയാണ് നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുക. അത് ആരാ ഡ്രോ ചെയ്യുക, ക്രെഡിറ്റർ ആണ് ഡ്രോ ചെയ്യുക. ക്രെഡിറ്റർ വെച്ചാൽ ആരാണ്, പൈസ കിട്ടാനുള്ള ആള് ഡ്രോ ചെയ്യുക. ഇറ്റ് ഹാസ് ടു ബി അക്സെപ്റ്റഡ് ബൈ ദ ഡ്രോയി ഓർ സംവൺ ഓൺ ഹിസ് ബിഹാഫ്. It is just a draft till its acceptance is made. എന്നാണോ ആ പൈസ കിട്ടുന്നത് അതുവരെ ഒരു ഡ്രാഫ്റ്റ് ഡോക്യുമെന്റിനാണ് നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുക. അപ്പൊ നമ്മൾ എന്തായിരിക്കണം, ആ ഡെബ്റ്ററും കൂടി അത് അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് ഫീച്ചർ പറയുന്നത്, എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ് എഴുതിയതായിരിക്കണം എന്ത് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അടുത്ത് പറയുന്നത്, ഇറ്റ് ഈസ് എൻ ഓർഡർ ടു മേക്ക് പേയ്മെന്റ്, ആ ആൾ പേയ്മെന്റ് നടത്താനുള്ള ഒരു ഓർഡറിനെയാണ് നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ദ ഓർഡർ ഇസ് ടു മേക്ക് പേയ്മെന്റ് ഇൻ അൺകണ്ടീഷണലി, റിക്കണ്ടീഷൻ ഒന്നുമില്ലാതെ പേയ്മെന്റ് നടത്തുന്നതിനാണ് നമ്മൾ എന്താ പറയുക ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ദ മേക്കർ ഓഫ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മസ്റ്റ് സൈൻ ഇറ്റ്, അത് ആരാണോ ഉണ്ടാക്കുന്നത് ആ ആളുടെ സൈന് എന്തിൽ വേണം, ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ വേണം. ദ പേയ്മെന്റ് ടു ബി മേക്ക് മസ്റ്റ് ബി സർട്ടൻ, ഇത്ര എമൗണ്ട് ആണ് പേ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ എന്തിൽ വേണം, ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ വേണം. ദ ഡേറ്റ് ഓൺ വിച്ച് പേയ്മെന്റ് ഇസ് മെയ്ഡ് മസ്റ്റ് ഓൾസോ ബി സർട്ടൻ. നമുക്കിവിടെ ഇപ്പൊ എന്തൊക്കെ സ്പെസിഫൈ ചെയ്യണം മനസ്സിലായി, പേയ്മെന്റ് സ്പെസിഫൈ ചെയ്യണം, അതേപോലെ എന്നാണോ ആ പേയ്മെന്റ് നടത്തേണ്ടതെന്നത് കൂടെ ഇവിടെ സ്പെസിഫൈ ചെയ്യണം ബിൽ ഓഫ് എക്സ്ചേഞ്ചില്. ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മസ്റ്റ് ബി പേയബിൾ ടു എ സർട്ടൻ പേഴ്സൺ, അവിടെ സ്പെസിഫൈ ചെയ്ത ആ ഒരു ആളെ പേരിലായിരിക്കണം എന്ത് പേ ചെയ്യേണ്ടത്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ദ എമൗണ്ട് മെൻഷൻഡ് ഇൻ ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇസ് പേയബിൾ ഐദർ ഓൺ ഡിമാൻഡ് ഓർ ഓൺ ദ എക്സ്പയറി ഓഫ് എ ഫിക്സ്ഡ് പീരീഡ് ഓഫ് ടൈം. ഒന്നെങ്കിൽ ആ ഒരു അവിടെ സ്പെസിഫൈ ചെയ്ത ടൈമിനനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ഡിമാൻഡിനനുസരിച്ചിട്ടോ അവിടെ പേയ്മെന്റ് നടത്തുന്നത്. ഇറ്റ് മസ്റ്റ് ബി സ്റ്റാമ്പ്ഡ് ആസ് പെർ ദ റിക്വയർമെന്റ് ഓഫ് ലോ, ലോ പ്രകാരമുള്ളതാണ് എന്ത് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. നമുക്ക് അടുത്തത് ഇതിലെ പാർട്ടീസ് ആരൊക്കെയാന്നുള്ളത് നോക്കാം. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ മൂന്ന് പാർട്ടീസ് ആണുള്ളത്, ഒന്ന് ഡ്രോയർ, പിന്നൊന്ന് ഡ്രോയി, പിന്നൊന്ന് പേയി. ഡ്രോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മേക്കർ ഓഫ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ ഡ്രോയർ എന്ന് പറയുക. അതൊന്നെങ്കിൽ സെല്ലർ ആയിരിക്കാം അല്ലെങ്കിൽ ക്രെഡിറ്റർ, ആരാണോ ആ എമൗണ്ട് റിസീവ് ചെയ്യേണ്ടത് അവരെയാണ് നമ്മൾ ഡ്രോയർ എന്ന് പറയുന്നത്. അടുത്ത ഡ്രോയി, ആരാണോ ഈ എമൗണ്ട് പേ ചെയ്യേണ്ടത് അതെന്താ പർച്ചേസർ ഓർ ഡെബ്റ്ററിനെയൊക്കെയാണ് നമ്മൾ ഡ്രോയി എന്ന് പറയാം. പേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഹും ദ പേയ്മെന്റ് ഇസ് ടു ബി മെയ്ഡ്, ആർക്കാണോ ഈ പേയ്മെന്റ് നടത്തേണ്ടത് അവരെയാണ് നമ്മൾ പേ എന്ന് പറയാം. അധികം അവിടെ ഡ്രോയർ തന്നെയായിരിക്കും പേയു ആയിട്ട് ആഡ് ചെയ്യുക.
അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി. ഓക്കെ, അടുത്ത ഒരു ടോപ്പിക്കാണ് പ്രോമിസറി നോട്ട്. അക്കോർഡിംഗ് ടു ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881, എ പ്രോമിസറി നോട്ട് ഇസ് ഡിഫൈൻഡ് ആസ് ആൻ ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ് നോട്ട് ബീങ് എ ബാങ്ക് നോട്ട് ഓവർ എ കറൻസി നോട്ട് containing an unconditional undertaking signed by the maker to pay a certain sum of money only to the order of a certain person or to the bearer of the instrument. Promissory note nu vachanda oru promise aanu, payment nadathanulla oru promise aanu nammal promissory notes nu ariya. Adinte features nokka, endayirikkum writing form il aayikkanam. പിന്നെ അവിടെ എന്താണ്, ഒരു അൺകണ്ടീഷണൽ പ്രോമിസ് ടു പേ ആണ്. പിന്നെ അവിടെ നമ്മൾ സം എത്രയാണോ പേ ചെയ്യേണ്ടതെന്നുള്ളത് അവിടെ സ്പെസിഫൈ ചെയ്യണം. പിന്നെ മേക്കറിൻ്റെ സൈന് വേണം. അതേപോലെ തന്നെ ആർക്കാണോ ഈ പൈസ പേ ചെയ്യേണ്ടത് അതും അവിടെ സ്പെസിഫൈ ചെയ്യണം. സ്റ്റാമ്പ് ചെയ്തിരിക്കണം. പിന്നെ അതിൽ വരുന്ന രണ്ട് പാർട്ടീസാണ് മേക്കർ ഓർ ഡ്രോയർ അല്ലെങ്കിൽ ഡ്രോയി ഓർ പേയി. ഇങ്ങനെ രണ്ട് പാർട്ടീസാണ് അവിടെ വരുന്നത്. മേക്കർ ഓർ ഡ്രോയർ എന്ന് വെച്ചു കഴിഞ്ഞാൽ ആരാണോ ഈ ഒരു പ്രോമിസറി നോട്ട് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഡ്രോ ചെയ്തത്, ആ എമൗണ്ട് പേ ചെയ്യാമെന്ന് പറഞ്ഞ ആ ഒരു പേഴ്സണെയാണ് നമ്മൾ മേക്കർ ഓർ ഡ്രോയർ എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ പ്രോമിസർ എന്നും കൂടി അവിടെ പറയാം. പിന്നെ ഡ്രോയി ഓർ പേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്ക് ഫേവറായിട്ടാണോ ഈ ഒരു പ്രോമിസറി നോട്ട് ഡ്രോ ചെയ്തത് അപ്പൊ അവിടെ ആ ആള് നമ്മൾ പ്രോമിസ് എന്നും കൂടി പറയുന്നുണ്ട്. അടുത്ത ടോപ്പിക്കാണ് മെച്യൂരിറ്റി ഓഫ് ബിൽ. മെച്യൂരിറ്റി ഓഫ് ബില്ല് വെച്ച് കഴിഞ്ഞാല് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെതായിക്കോട്ടെ പ്രോമിസറി നോട്ടിൻ്റെതായിക്കോട്ടെ അതിൻ്റെയൊക്കെ ഒരു ഡ്യൂ ഡേറ്റ് ഉണ്ടാവില്ലേ, അതിന് നമ്മൾ മെച്യൂരിറ്റി ഓഫ് പീരീഡ് എന്ന് പറയാം. ഇതിൽ മെയിനായിട്ട് വരുന്ന ഒരു ടേമാണ് ഡേയ്സ് ഓഫ് ഗ്രേസ്. ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെച്യൂരിറ്റി ഡേറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ 3 ഡേയ്സ് ആഡ് ചെയ്യുന്ന ആ ഒരു ഡേയ്സിനെയാണ് നമ്മൾ ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറയാം. സോ മെച്യൂരിറ്റി ഡേറ്റ് എന്താണ്, നമ്മുടെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ആയിക്കോട്ടെ പ്രോമിസറി ഡേറ്റിൻ്റെ ആയിക്കോട്ടെ സോറി പ്രോമിസറി നോട്ടിൻ്റെ ആയിക്കോട്ടെ അതിൻ്റെ ഒക്കെ പേയ്മെൻറ്റിൻ്റെ ഡ്യൂ ഡേറ്റിനെയാണ് നമ്മൾ മെച്യൂരിറ്റി ഓഫ് ബിൽ എന്ന് പറയുന്നത്. സോ അടുത്ത ടോപ്പിക്കാണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ. ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്യൂ ഡേ ആ ബില്ലിൻ്റെ ഡ്യൂ ഡേറ്റിന് മുന്നേ തന്നെ ആ ബില്ല് ബാങ്കിന് കൊടുത്തിട്ട് നമ്മളത് ക്യാഷ് ആയിട്ട് മാറ്റുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല് എന്ന് പറയാം. എ പ്രോസസ് ഓഫ് എൻ ക്യാഷിങ് ദ ബിൽ വിത്ത് ദ ബാങ്ക്. എന്നുവെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ആവശ്യം വന്നതിനാൽ ആരുടെ കയ്യിലാണോ ബില്ലുള്ളത് ആ ആള് പോയിട്ട് ബാങ്കിൽ പോയി കൊടുക്കാണ്. അപ്പം ബാങ്ക് ആ എമൗണ്ട് അയാൾക്ക് ഡ്രോ ചെയ്യും. അതെന്തായിരിക്കും, ഫുൾ എമൗണ്ട് ഒരിക്കലും കിട്ടില്ല, ഒരു ഇൻട്രസ്റ്റ് കുറച്ചിട്ടുള്ള ഒരു എമൗണ്ട് ബാങ്ക് കൊടുക്കും. എന്നിട്ട് ഇപ്പം ആരാണോ ഇയാൾക്ക് പൈസ കൊടുക്കാനുള്ളത് ആ ആള് ബാങ്കിൻ്റെ അടുത്ത് പോയിട്ടാണ് ഈ ഒരു എമൗണ്ട് പേ ചെയ്യേണ്ടത്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല് എന്ന് പറയാം. അടുത്ത ടോപ്പിക്കാണ് എൻഡോഴ്സ്മെന്റ്. എൻഡോഴ്സ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ട് ഓഫ് സൈനിങ് ആൻഡ് ട്രാൻസ്ഫറിങ് ദ ബിൽ. ഈ ഡ്രോയറിന് ആളുടെ സിഗ്നേച്ചർ ബാക്കിൽ സൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ബില്ല് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മളിവിടെ എൻഡോഴ്സ്മെന്റ് എന്ന് പറയാം. സോ എൻഡോഴ്സ്മെന്റ് ഇസ് ദ ആക്ട് ഓഫ് സൈനിങ് ആൻഡ് ട്രാൻസ്ഫറിങ് ദ ബിൽ. അടുത്ത ടോപ്പിക് നോക്കാം. ഡിസ്ഹോണർ ഓഫ് എ ബിൽ. ഡിസ്ഹോണർ ഓഫ് എ ബിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഡ്രോയി ഇപ്പം പേയ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഫെയിൽസ് ടു മേക്ക് ദ പേയ്മെന്റ് ആണ് ആ ഒരു ടൈമിൽ ആ ബില്ലിനെ നമ്മൾ ഡിസ്ഓണർ ഓഫ് എ ബിൽ എന്ന് പറയുക. സോ ഡിസ്ഓണർ ഓഫ് എ ബിൽ മീൻസ് വെൻ ദ ഡ്രോയി ഫെയിൽസ് ടു മേക്ക് ദ പേയ്മെന്റ് ഓൺ ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് 3 ടോപ്പിക്സിലൂടെയാണ് കടന്നുപോയത്. സോ നമുക്ക് ജസ്റ്റ് അതൊന്ന് സമ്മപ്പ് ചെയ്യാം. സോ ഫസ്റ്റ് എന്നുള്ളത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിരുന്നു. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഏത് ആക്ട് പ്രകാരമാണ്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881 പ്രകാരമാണ്. 3 പാർട്ടീസാണ് ഉള്ളത്, ഡ്രോയർ ഡ്രോയി പേ. പിന്നെ ഉള്ളത് പ്രോമിസറി നോട്ടാണ്. പ്രോമിസറി നോട്ട് വെച്ചാൽ എന്താ, പ്രോമിസ് ടു മേക്ക് പേയ്മെൻ്റ് ആണ്. അവിടെ 2 പാർട്ടീസാണുള്ളത്, 1 ഡ്രോയറും ഡ്രോയും.
അടുത്തൊരു ടോപ്പിക്കായിരുന്നു മെച്യൂരിറ്റി ഓഫ് ബിൽ. മെച്യൂരിറ്റി ഓഫ് ബിൽ എന്ന് വെച്ചാൽ നമ്മൾ ആ ബില്ലിൻ്റെ ഡ്യൂ ഡേറ്റിനാണ് നമ്മൾ മെച്യൂരിറ്റി ഓഫ് ബിൽ എന്ന് പറയാം. അവിടെ വരുന്ന മെയിനായിട്ടുള്ളൊരു ടേമാണ് ഡേയ്സ് ഓഫ് ഗ്രേസ്. ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് വെച്ചാൽ മെച്യൂരിറ്റി ഡേറ്റിൻ്റെ കൂടെ 3 ഡേയ്സ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഡേയ്സിനെയാണ് നമ്മൾ ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്കാണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ. ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാങ്ക് പോയിട്ട് ആ ബില്ല് നമ്മൾ മാറുകയാണ് ക്യാഷ് ആയിട്ട്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക് നമ്മൾ പഠിച്ച എൻഡോഴ്സ്മെൻ്റ് ആയിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രോയർ സൈൻ ചെയ്തിട്ട് ആ ബില്ലിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് നമ്മൾ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുക. പിന്നെ ഡിസ്ഹോണർ ഓഫ് എ ബില്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡ്രോയ്ക്ക് ആ പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി ഫെയിലായുവാണ്, നടത്താൻ പറ്റിയില്ല ആ ഒരു സ്റ്റേജിനെ ഡിസ്ഹോണർ ഓഫ് എ ബിൽ എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് 6 ടോപ്പിക്സ് ആണ് കവർ ചെയ്തത്.